അപ്രതീക്ഷിതമായുണ്ടാകുന്ന പ്രളയത്തിൽ ഉടനടി രക്ഷാപ്രവർത്തനം നടത്താൻ ശാസ്ത്രീയ സംവിധാനങ്ങളുള്ള ജംഗാറുമായി മുൻപ്രവാസി മറൈൻ എഞ്ചിനീയറായ തൃശൂർ ചന്ദ്രാപ്പിന്നി സ്വദേശി ഗോകുലനാണ് പുതിയ സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തുന്നത് ജംഗാറിനു സമാനമായ വഞ്ചിയാണെങ്കിലും മുൻഭാഗം നിലത്തേക്ക് താഴ്ത്തിയിടാനും എളുപ്പത്തിൽ കയറാനും സാധിക്കുമെന്നതാണ് വാഹനത്തിന്റെ പ്രത്യേകത കഴിഞ്ഞ പ്രളയകാലത്ത് ആളുകൾക്ക് വഞ്ചിയിൽ കയറാനായി രക്ഷാപ്രവർത്തകൻ ജയ്സൽ പുറം ചവിട്ടുപടിയാക്കുന്ന കാഴ്ചയാണ് ഇത്തരമൊരാശയം ഉടലെടുക്കാൻ കാരണം മനുഷ്യർക്ക് മാത്രമല്ല വളർത്തുമൃഗങ്ങൾക്കും വാഹനങ്ങൾക്കും അകത്തേക്ക് കയറാവുന്ന വിധത്തിലാണ് സജ്ജീകരണം പ്രായമായവർക്കും രോഗികൾക്കും വീൽചെയർ കയറ്റാനും സൗകര്യമുണ്ട് പത്തോളം ആളുകൾക്കുള്ള ഇരിപ്പിടം എഞ്ചിൻ ഇന്ധന ടാങ്ക് ലൈഫ് ജാക്കറ്റ് ലൈഫ് റിംഗ് കയർ പങ്കായം തുടങ്ങിയവ വയ്ക്കുന്നതിന് പ്രത്യേക അറകളും ജംഗാറിന്റെ പ്രത്യേകതയാണ് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടുള്ള അതുകൊണ്ടാണ് ഇങ്ങളുടെ സംവിധാനം ഫ്രണ്ട് ഓപ്പണിങ് ആയിട്ട് തുടങ്ങിയത് അപ്പോൾ ഫ്രണ്ട് ഓപ്പണിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എവിടെ കൊണ്ട് ചെന്നാലും ആർക്കും വേണമെങ്കിൽ കയറി വരാം അപ്പോൾ ബൈക്ക് ഉണ്ടെങ്കിൽ ബൈക്ക് പശുണ്ടെങ്കിൽ പശു ആടുണ്ടെങ്കിൽ ആ എന്ത് എന് എന്തിനു വേണമെങ്കിലും നമുക്കിത് ഈസി ആയിട്ട് കയറാൻ വയസ്സായവർക്ക് വയസ്സായാലും വീൽ ചെയർ ഉണ്ടെങ്കിൽ അതും തള്ളി കയറ്റാവുന്ന സൗകര്യത്തിന് ഉണ്ടാക്കിയിട്ടുള്ളൂ ഞാനിപ്പോൾ ഇത് ഇത് ഫുള്ള് വേണമെങ്കിൽ നമുക്ക് സീറ്റ് ഇടാം പക്ഷെ ഞാനിത് ഇനിയിപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇവിടെ എന്തെങ്കിലും കയറ്റി വെക്കാം അഞ്ഞൂറ് കിലോ ഭാരവും അഞ്ചടി വീതിയും പന്ത്രണ്ടടി നീളവുമുള്ള വാഹനം യഥേഷ്ടം ഉരുട്ടിക്കൊണ്ടുപോകാവുന്ന ഒരു ട്രെയിലറിൽ ഘടിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ മുൻഭാഗം ഒരു വാഹനത്തിൽ കൊളുത്തിയാൽ ജങ്കാർ ഉദ്ദേശിക്കുന്നിടത്തേക്ക് എത്തിക്കാം ട്രെയിലറുമായി ബന്ധിപ്പിച്ച കൊളുത്ത് വിടുവിച്ചാൽ നിഷ്പ്രയാസം ജംഗാർ വെള്ളത്തിലിറക്കാം പൂർണമായും അലുമിനിയത്തിൽ നിർമ്മിച്ചതായതിനാൽ പതിനഞ്ചാളുകളുടെ ഭാരം വന്നാൽ പോലും കേവലം അര അടി മാത്രമേ ഇത് വെള്ളത്തിൽ താഴുകയുള്ളൂ ഇടയ്ക്ക് ഇന്ധനം തീർന്നാൽ പങ്കായം കൊണ്ട് തുഴഞ്ഞ് ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്യാം രണ്ടു മാസം കൊണ്ടാണ് വള്ളത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് നിലവിൽ നിർമ്മിച്ചതിന് ഏകദേശം ഏഴു ലക്ഷത്തോളം വില വരും ആവശ്യക്കാർക്കനുസരിച്ച് ഇരിപ്പിട സൗകര്യങ്ങളടക്കം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് താങ്ങാവുന്ന വിലയിൽ ജങ്കാർ നിർമ്മിച്ചു നൽകാനാണ് ഉദ്ദേശിക്കുന്നത് ആവശ്യം വന്നാൽ എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന് രക്ഷാപ്രവർത്തനത്തിനായി നൽകുമെന്നും ഗോകുലൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൃശൂർ